ശരി, ജെയ്നസ് രാജകൂടിയുണ്ട് ഇടുക്കിയിൽ നിന്ന്. ജെയ്ൻ, ഇടുക്കിയിലെ ആളുകൾ പൊതുവിൽ ഇന്നത്തെ നിയന്ത്രണങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ മലയോര ജില്ലയുടെ ഒരു മനസ്സ് ഈ നിയന്ത്രണങ്ങളോട് എങ്ങനെ പൊരുത്തപ്പെടുന്നുണ്ടോ? രതീഷ്, പൂർണ്ണമായും ഈ ആളുകൾ സഹകരിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം ചില നിസ്സാര കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ആളുകൾ പുറത്തേക്ക് എത്തുന്നുണ്ട്. അത്തരം ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്. രണ്ട് തരത്തിലുള്ള നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നത്. ഒന്ന്, ഇവർക്കെതിരെ കേസെടുക്കുക, കോവിഡ് നിയമലംഘനം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവർക്കെതിരെ കേസെടുക്കുക. മറ്റൊന്ന്, ഇവർക്കെതിരെ പെറ്റി കേസ് രജിസ്റ്റർ ചെയ്യുക. ഇത്തരത്തിൽ രണ്ട് നടപടികളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴയിൽ എറണാകുളം ജില്ലയെയും ഇടുക്കി ജില്ലയും ഇവിടെ അതിർത്തി മേഖലകളിലാണ്. ഇവിടെ പോലീസ് പരിശോധനകൾ നടത്തുന്നുണ്ട്. പല ആളുകളും വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആളുകൾ വരുന്നുണ്ട്. അതായത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് രണ്ട് ദിവസം അവധിയുണ്ട്. അമ്മേനെ കാണാനാണ്, ഇന്നലെ പോയി കാണാൻ പറ്റില്ല, ഇന്ന് അങ്ങനെ പറഞ്ഞ് സർക്കാർ ജീവനക്കാർ അങ്ങനെ. അതുകൂടാതെ പബ്ലിക് യാതൊരു ഇതുമില്ലാതെ ബേക്കറി പോവാണ്, അതുപോലെ തന്നെ ഇറച്ചി മേടിക്കാൻ പോവാണ്, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചുമ്മാ കള്ളം മാത്രം പറഞ്ഞാണ് ഇതിനെ. എല്ലാ ആളുകളും വണ്ടിയായിട്ട് റോഡിലിറങ്ങിയിരിക്കുകയാണ്. പിന്നെ സ്കൂളിലെ കുട്ടികൾക്ക് ഹയർ സെക്കൻഡറിയുടെ പരീക്ഷയുണ്ട്, അത് നമുക്ക് മനസ്സിലാകും. അവർ ഞങ്ങളെല്ലാവരും പറഞ്ഞു സാധാരണ പോലെ തന്നെ തൊടുപുഴ നടക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ നടപടി ഏതൊക്കെ തരത്തിൽ, നമ്മൾ കോവിഡ് വയലേഷന് കേസെടുക്കുന്നുണ്ട്. അല്ലാതെ ജനറലായിട്ട് ഇത് ഇവരെ ഇറങ്ങുന്നതിന് പെറ്റി കേസായിട്ട് ഞങ്ങൾ എടുക്കുന്നുണ്ട്. വരുന്ന എല്ലാവരും എല്ലാ വണ്ടികളും തടഞ്ഞു നിർത്തി ഞങ്ങൾ ചെക്ക് ചെയ്താണ് വിടുന്നത്. ഒരു പക്ഷേ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഇടുക്കി ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം താരതമ്യേന കുറവാണ്. മറ്റ് ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അപ്പോഴും മുൻ നാളുകളിൽ ഉണ്ടാകാത്തതിനേക്കാൾ കൂടുതൽ രോഗികൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ആയിരിക്കും ആളുകൾ കുറേ പേരെങ്കിലും പുറത്തേക്ക് എത്തുന്നത്. വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. അപ്പോഴും ചില നിസ്സാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകൾ തൊടുപുഴ ഉൾപ്പെടെയുള്ള ഇടുക്കി ജില്ലയിലെ പല മേഖലകളിലേക്കും ഇറങ്ങുന്നുണ്ട്. അത്തരം ആളുകൾക്കെതിരെ നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കേസ് എടുത്ത് അവർക്കെതിരെ ശിക്ഷ, കോടതി വ്യവഹാരത്തിലേക്ക് അടക്കം പോകുന്ന രീതിയിലുള്ള കേസുകളാണ് ഇവർക്കെതിരെ ചുമത്തുന്നത്. ശരി, ജെയ്നസ് രാജുവാണ് തൊടുപുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.